അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ പ്രാധാന്യമുള്ള സമയങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാനോ പള്ളികളിലേക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അള്ളാഹു പെട്ടെന്ന് എല്ലാം പൂർവസ്ഥിതിയിലേക്ക് മടക്കി നമുക്ക് സന്തോഷം നൽകുമാറാവട്ടെ. പക്ഷേ കടന്നു വരുന്ന പ്രാധാന്യമുള്ള ദിനങ്ങളെയോ അതിൻ്റെ പവിത്രതകളെയോ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതൊക്കെ നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണുള്ളത് എങ്കിലും അതൊക്കെ പരിപൂർണ രൂപത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നാം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങളുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ആ 10 ദിവസങ്ങൾ ഏതാണ്? ആ 10 ദിവസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ ഹജ്ജ് നടക്കുന്ന ഹജ്ജ് മാസം. ആ ഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെയാണ് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞത്. എന്താണ് അന്നത്തെ പ്രാധാന്യം? വളരെ പ്രാധാന്യമുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പറയുന്നു, ഖാലത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അസിൽ ഹിജ്ജ. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുമായിരുന്നു. എന്നാൽ ആ 1 മുതൽ 9 വരെയുള്ള ദിവസത്തിലും നോമ്പ് വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ്. അതോടുകൂടെ അറഫ ദിവസത്തിലെ നോമ്പിനും ആ ദിവസത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ദുൽഹിജ്ജ 9-ന്റെ അന്നുള്ള ദിവസം, അതാണ് അറഫ ദിവസം. ആ അറഫ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാലത് ആയിഷത്തു, ആയിഷ ബീവി പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖാല മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അഫ്ളു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തെ ദുആ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരിക്കൽ പറയുന്നു. അത്രയും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ദിവസമാണ് അറഫ ദിവസം. മാത്രവുമല്ല, അന്ന് പ്രത്യേകമായി നോമ്പെടുക്കൽ, 1 മുതൽ 9 വരെയുള്ള നോമ്പ് അത് സുന്നത്താണ്. എന്നാൽ അതിലേറെ പ്രാധാന്യത്തോടുകൂടെ ശക്തിയുള്ള സുന്നത്തായിട്ട് അറഫ ദിവസത്തെ നോമ്പിനെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന അത്രയും പവറുള്ള നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി, നല്ല രൂപത്തിൽ നമ്മൾ അറഫ ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ആയുസ് നമുക്ക് ഉറപ്പിക്കാമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അപ്പോ ഓരോ വർഷവും അറഫ നോമ്പ് വളരെ കൃത്യമായി നാം നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ് ഉറപ്പിച്ച് ഒരു വർഷം ജീവിക്കുമെന്ന് ഉറപ്പിച്ച് ചെയ്യാവുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഹജ്ജ് കർമ്മമാണ്. ഈ വർഷം ലോകത്തുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഹജ്ജ് വളരെ കുറഞ്ഞ ആളുകളെ കൊണ്ട് ചെയ്യാനാണ് സൗദി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ സാഹചര്യം ആ രൂപത്തിലാണ്. എല്ലാവർക്കും ഹജ്ജ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഇൻഷാഅല്ലാ, വൈകാതെ വരും ഭാവിയിൽ ചെയ്യാൻ നമ്മെ അള്ളാഹു തുണക്കട്ടെ. ആമീൻ. ഹജ്ജ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്നത് തന്നെ. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ നല്ല രൂപത്തിലുള്ള ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. ഉമ്മ പ്രസവിച്ചതുപോലെ എത്ര വലിയ കുറ്റവാളിയെയും ആക്കി തീർക്കുന്ന ഒരു അമലാണ് ഹജ്ജ്. നമുക്കറിയാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരാൾക്ക് അത് ചെയ്യാതിരിക്കൽ വലിയ കുറ്റകരമായ കാര്യമാണ് എന്ന്
നാം പറയേണ്ടതില്ല. അല്ലാഹു തആല നമുക്ക് അതിനുള്ള എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.